ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോഫി പെയിന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഇങ്ങനത്തെ ഗ്രെയിൻസ് ഉള്ള പേപ്പറാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറിലൊക്കെ പോയിട്ട് ഹാൻഡ് മെയ്ഡ് ഷീറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് ബ്രൂ ആണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആകുമ്പോൾ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു പടം സ്കെച്ച് ചെയ്തെടുക്കുകയാണ്. പെൻസിൽ കൊണ്ട് ജസ്റ്റ് വരച്ചു കൊടുത്താൽ മതി ഔട്ട്ലൈൻസൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടം നിങ്ങൾക്ക് വരയ്ക്കാം. കോഫി പെയിൻറിങ് ചെയ്യുന്ന സ്റ്റെപ്സ് മാത്രം ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ സെയിൽ ബോട്ടാണ് വരച്ചിരിക്കുന്നത്. ഇനി കോഫി എങ്ങനെയാണ് മിക്സ് ചെയ്യാമെന്ന് നോക്കാം. കോഫി പെയിൻറിങ് ചെയ്യാനായിട്ട് മെയിൻലി നമുക്ക് മൂന്ന് ഷെയ്ഡ്സ് ആണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ മൂന്ന് സെപ്പറേറ്റ് ബൗൾസ് എടുത്തിട്ടുണ്ട്. കോഫി മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ആദ്യം തന്നെ ലൈറ്റ് ടോൺ ആണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റ് ടോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് മിഡിൽ ടോൺ, അതിനേക്കാളും കുറച്ച് കുറവ് വെള്ളം ഒഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കുറച്ച് വെള്ളത്തിൽ നിന്നാണ് ഡാർക്ക് ടോണിലേക്ക് ഒഴിക്കുന്നത്. ഇപ്പം നമ്മൾ മൂന്ന് ടോൺ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ. നമ്മൾ ലൈറ്റ് ടോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വാഷ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ട് വേണം നമ്മൾ അടുത്ത ടോൺ ചൂസ് ചെയ്യാൻ. നല്ലപോലെ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ടോൺ കൊടുക്കുമ്പോൾ സ്മജ് ആകാൻ ചാൻസ് ഉണ്ട്. ഷെയ്ഡ് വരുന്ന രീതിയിൽ നമ്മൾ മിഡിൽ ടോൺ ആണ് കൊടുക്കുന്നത്. ബോട്ടം മിഡിൽ ടോൺ എല്ലാവരുടെയും നമ്മൾ ബോട്ടം എല്ലാ രീതിയിലും നമ്മൾക്ക് സെയിൽ ബോട്ടാണ് ഫ്രണ്ടിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ മിഡിൽ ടോൺ സെയിൽ ബോട്ടും കൊടുക്കുന്നത്. ഇനി നമ്മൾ ടോൺ കൂടുന്തോറും, നമ്മുടെ ഡെപ്ത് കൂടുന്തോറും നമ്മൾ ഈ ഷെയ്ഡ്സ് കൂട്ടി കൂട്ടി വരണം. അതിനായിട്ടാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ സെയിൽ ബോട്ടിൻ്റെ എല്ലാവരുടെയും ഇങ്ങനെ മിഡിൽ ടോൺ കൊടുക്കാം.
നമ്മളിപ്പോൾ മിഡിൽ ടൗൺ എല്ലാവരുടെയും കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ള റീജിയൻസിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും നമ്മൾ കുറച്ച് നേരം ട്രൈ ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡാർക്ക് ടൗണിലേക്ക് പോവാം. ഡാർക്ക് ടൗൺ കൊടുക്കേണ്ടത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ എഡ്ജസിലും നമ്മളുടെ ഈ സ്റ്റിക്കിൻ്റെ ഭാഗത്തും പിന്നെ ഷെയ്ഡ് വരുന്ന റീജിയനിലും എന്നിട്ട് നിഴലൊക്കെ വീഴുന്ന റീജിയൻസിലൊക്കെയാണ് നമ്മൾ ഡാർക്ക് ടൗൺ യൂസ് ചെയ്യുക. നമ്മൾ ഇങ്ങനെ കൊടുത്തു പോവുക. അധികം ഡാർക്ക് ടൗൺ യൂസ് ചെയ്യേണ്ട, ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഡാർക്ക് ടൗൺ യൂസ് ചെയ്താൽ മതി. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം.